ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒളപ്പമണ്ണ മണ്ണിനെ കുറിച്ചാണ്. എൻ്റെ മൊഴി പിന്നെ പരിണയം പിന്നെ കരിമ്പണ്ടോ അതിൻ്റെ ഓനെയാണ് കഴിക്കേണ്ടത്. അപ്പോഴേ അങ്ങനത്തെ കുറേ ഉണ്ടായിരുന്നു അടിയേ. അന്ന് കുറേ യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റിയിൽ ഈ കൊണ്ടുപോയി. അപ്പം ഇവിടെ ആരും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കല്യാണ ശേഷ ദിവസങ്ങളിലൊക്കെ അപ്പം വരെയൊക്കെ സ്വീകരിക്കാനുള്ളത് ഒന്ന് നെല്ല്, ഒന്നിലരി, കൺമഷി, ചാന്ത്, 8 സാധനങ്ങൾ. മൂന്നത്തെ അരി നെല്ല് മാത്രമല്ല ഇങ്ങനെ വെക്കുന്നത്. ഇപ്പൊ കണ്ണാഴ്ചൊക്കെ പാത്രം ചാന്തൊക്കെ ഇതായിരിക്കുമല്ലോ. അതെ, അരി നെല്ല് മാത്രം വയ്ക്കാൻ വേണ്ടി മാത്രം. നേരെ വീടിലോട്ട് പോകാം. എൻ്റെ കൂടെ എൻ്റെ സുഹൃത്ത് ഭാബിയുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരാണ് അവൾ പോകുന്നത്. ആദ്യം പോകുന്ന വഴി ഞങ്ങൾ കുലാമന്തോള്, പട്ടാമ്പി, വല്ലപ്പുഴ ആ റൂട്ടിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ നേരെ നമ്മൾ ഒറ്റപ്പാലത്തേക്ക് ചാടാം. അപ്പോൾ പോകേണ്ട വഴിയിൽ നമ്മളെ മൈദീനും ചല്ലാപ്പൊക്കെ ഷൂട്ടിങ് നടന്ന് വാര്യത്ത് മന പറഞ്ഞൊരു മന കാണാനുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് നമുക്ക് തിരിച്ചു പോകാം. അങ്ങനെ നമ്മൾ വാര്യത്ത് മന എത്താറായി. ഈ സ്ഥലങ്ങൾക്ക് എല്ലാവർക്കും ഒരുവിധം പരിചയം ഉണ്ടാവും. ഇപ്പം സല്ലാപ് എന്ന് പറഞ്ഞ മൂവിയിലാണ് ദിലീപേട്ടനും മഞ്ജുവാരും വരുന്ന ആ ഒരു സീനാണത്. ഈ പാടത്ത് വരുമ്പത്തിലൂടെയാണ് അവർ നടന്നു വരുന്നത്. പിന്നെ മൊയ്തീല പന്തളിക്കുന്ന സീനും കാര്യങ്ങളൊക്കെ ഈ പാടത്താണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. വാര്യത്ത് മനയുടെ ഫ്രണ്ട് ഭാഗമാണ് ഈ കാണുന്നത്. ഇവിടെ അകത്തേക്ക് പ്രവേശിക്കാൻ ഞങ്ങൾ അനുവാദം ചോദിച്ചു, പക്ഷെ അവർ പെർമിഷൻ തന്നില്ല. അങ്ങനെ നമ്മൾ മനയുടെ പുറകുവശത്തെത്തി. നമ്മുടെ ദിലീപേട്ടൻ്റെ സല്ലാപ് എന്ന മൂവിയിലെ ചില സീനാണ് ഈ കാണുന്നത്. ആ ബാക്കിൽ ആ അമ്പലത്തിൻ്റെ കവാടം കാണാം, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സല്ലാപ് മൂവി ഈ മനയുടെ ഉൾവശത്താണ് ഫുള്ള് ഒരുവിധം ഭാഗങ്ങളൊക്കെ ചിത്രീകരിച്ചിട്ടുള്ളത്. അമ്പലം, കുളം, കാര്യങ്ങളായിട്ട് മൈദീനിൽ പൃഥ്വിരാജ് പാർവതിക്ക് ലെറ്റർ കൊടുക്കുന്ന സീനും ഈ പാടത്ത് വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. സല്ലാപ് മൂവി ഇവിടെ പരിസര പ്രദേശത്താണ് കൂടുതലും ഷൂട്ട് നടന്നിട്ടുള്ളത്. സ്വർണ്ണപുരം റെയിൽവേ സ്റ്റേഷനും ഇതിൻ്റെ പരിസര പ്രദേശങ്ങളാണ് കൂടുതൽ ഷൂട്ട് നടന്നിട്ടുണ്ടായിരുന്നത്. മൊയ്തീൽ ഫുട്ബോൾ കളിക്കുന്ന സീനും കാര്യങ്ങളൊക്കെ ഈ പാടത്ത് വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഒരു അയൽവാസി നമ്മൾ കണ്ടുമുട്ടിയ ആളുമായി പരിചയപ്പെട്ട. അപ്പൊ അയാൾ പറഞ്ഞത് ഏതൊക്കെ ഷൂട്ടിങ് നടന്ന സിനിമകൾ ഇവിടെ എൻ്റെ പിന്നെ പരിണയം പിന്നെ. അപ്പൊ ഇനി കൂടുതൽ നേരങ്ങൾ പറഞ്ഞിങ്ങനെ ബോറടിപ്പിച്ചില്ല. അപ്പൊ നമ്മൾ നേരെ അടുത്ത ഒളപ്പമണ്ണ മെയിൻ ലൊക്കേഷനിലേക്ക് നമുക്ക് പോകാം. ഒറ്റപ്പാലം അവിടേക്ക് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ നേരെ അവിടെ നിന്ന് തിരിച്ചു. അവിടെ കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ പോവുകയാണ്. ഞങ്ങൾ നേരെ ഇനി അത്തപ്പാറ നമ്മൾ ചെറുപ്പശ്ശേരി ഒളപ്പമണ്ണ പോവാണ്. അത് നമ്മളെ റൂട്ട് എങ്ങനെ വെച്ചാൽ വെള്ളിനൈ ആണ് ഈ സ്ഥലം കിടക്കുന്നത്. ഒളപ്പമണ്ണ മന സ്ഥിതി ചെയ്യുന്ന വെള്ളിനൈ എന്ന സ്ഥലത്താണ്. നമ്മളെ പാലക്കാട് ചെറുപ്പശ്ശേരി മെയിൻ റൂട്ടിൽ നിന്ന് ഉള്ളോട്ട് 2 കിലോമീറ്റർ സഞ്ചരിക്കാണ്ട് ഈ ഒളപ്പമണ്ണ മനയിലേക്ക് എത്താൻ. അപ്പോൾ നമ്മൾ മെയിൻ ലൊക്കേഷനിലൂടെ നമ്മളെത്തി. ഈ ഒളപ്പമണ്ണയിൽ ആകാശകം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഭാഗം രണ്ടാം ഭാഗം ഫുള്ള് ഈ മനയിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. മൊയ്തീൻ സിനിമയിൽ സായികുമാറിൻ്റെ വീടായിട്ട് കാണിച്ചത് ഈ ഒളപ്പമണ്ണ മനയാണ്. ആകാശഗംഗ പാർട്ട് 1 ഫസ്റ്റ് സിനിമ എൻഡ് തുടങ്ങുന്നത് ഈ പ്രേമമാണ്.
ഈ മലയിലേക്കുള്ള പ്രവേശനം എന്ന് പറയുന്നത് രാവിലെ 10 മണി മുതൽ 1 മണി വരെയാണ്. അപ്പോൾ ഇവിടെ 6 പേരാണ്, ഇവിടെ ഓഫീസുണ്ട്. ഈ ഓഫീസിൽ എത്തിയിട്ട് നമ്മളെ പേരും മൊബൈൽ നമ്പറൊക്കെ കൊടുത്ത് ആളുകളൊക്കെ ഉറപ്പുവരുത്തിയിട്ട് അവർ ഉള്ളോട്ട് പ്രവേശിക്കാൻ അനുവാദം തരുള്ളൂ. പിന്നെ ഷൂട്ട് ചെയ്യണമെങ്കിൽ ക്യാമറയ്ക്ക് 1000 രൂപയും ഫോണിന് യൂട്യൂബർമാരെ ആയിട്ടുള്ള ആൾക്കാരൊക്കെ വരികയാണെങ്കിൽ ഫോണിന് 500 രൂപയാണ് അവർ വാങ്ങുന്നത്. ഇവിടെ ഫസ്റ്റ് ഷൂട്ടിങ് എന്ന് പറയുന്നത് പരിണയം എന്ന് പറയുന്ന സിനിമയാണ്, മനോജ് കേതന്റെ. പിന്നെ നരൻ ഉണ്ട്, ആറാം തമ്പുരാണ്ട്, പിന്നെ ഒരുവിധം മനോസിനൊക്കെ ഉണ്ട്. മൊയ്തീൻ എന്ന സിനിമയിൽ ലെനയുടെ ഒരു പെർഫോമൻസ് സീൻ കാണിച്ചു തരാം. ആറാം തമ്പുര എന്ന സിനിമയിൽ മോഹൻലാലും മഞ്ജുവാരും തകർത്ത് അഭിനയിച്ച അരിമുരളീയം എന്ന പാട്ട് സീൻ ഇവിടെയാണ് കുറച്ച് സീനുകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഈ സ്റ്റെപ്പിലൂടെ താഴോട്ട് ഇറങ്ങി വരുന്നതാണ് നമ്മൾ ചിത്രത്തിൽ കാണുന്നത്. ഈ കാണുന്നതാണ് പത്തായപ്പുര. പണ്ട് കാലത്ത് 1000 നായി നെല്ല് സംഭരിച്ചു വച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ വീട്ടിൽ മുകളിൽ ഇവിടെ താമസക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കുറച്ചിങ്ങനെ കണ്ടിന്യൂ. അതിനപ്പുറത്ത് ബാക്ക് ഭാഗത്ത് അവിടെ ഒരു കുളം ഉണ്ടെന്ന് പറഞ്ഞത്, ആ കുളം ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആ കാണുന്നതാണ് നമ്മൾ കുളത്തിൻ്റെ പടിപ്പുര. ആകാശഗംഗ മൂവിയിൽ കുളത്തിലെ സീനുകളൊക്കെ ഇവിടെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. ഏകദേശം 300 വർഷം പഴക്കമുള്ള മനയും അതിൻ്റെ പരിസര പ്രദേശങ്ങളും കുളങ്ങളും എല്ലാം ഇപ്പോഴും അവർ ആ പഴയ ആ ഒരു കൗടിയോടെ തന്നെയാണ് കൊണ്ട് നടക്കുന്നതും. ആകാശഗംഗ മൂവിയിൽ ദിവ്യോണ്ണി അലക്കുന്ന സീനൊക്കെ ഇവിടെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. ആകാശഗംഗ മൂവി നല്ല വിജയം കൈവരിച്ചിട്ടുള്ള ഒരു സിനിമയായിരുന്നു. വിനയൻ സാറ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. അന്ന് ചിത്രീകരണ സമയത്ത് കുളത്തിലെ സീനുകൾ ഷൂട്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടി എന്ന് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കുളത്തിലെ സീനുകൾ ചിത്രീകരിച്ചത് തിരമാലകളെല്ലാം ക്രിയേറ്റ് ചെയ്തത് വലിയ മോട്ടോറുകൾ കൊണ്ടുവന്ന് വെച്ച് തിരമാലകൾ ക്രിയേറ്റ് ചെയ്ത് എന്നാണ് പറഞ്ഞ് കേട്ടറിവ് എനിക്കുള്ളത്. അങ്ങനെ നമ്മൾ മനയും പരിസര പ്രദേശങ്ങളൊക്കെ കണ്ടു. ഇനി നമ്മൾ മനൻ്റെ ഉള്ളോട്ട് പ്രവേശിക്കാൻ പോവുകയാണ്. അദ്ദേഹം തുറന്ന് കാണിച്ചു തരാമെന്ന് അനുവാദം തന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മൾ കടന്നു പോവാണ്. ഇവിടെ അന്നത്തെ തമ്പാക്കന്മാരൊക്കെ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും മറ്റ് ഭക്ഷണസാധനങ്ങൾ ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതിൻ്റെ അവരുപയോഗിച്ചതിൻ്റെ കുറേ പുരാതന സംഗതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ച് തന്ന് പെട്ടെന്ന് നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നെൻത്ത് കൂടുതലായത് കാരണത്താൽ ഇത് പാർട്ട് 2 നിങ്ങൾക്ക് ഈ മനയുടെ ഉൾവശത്തുള്ള വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം.